പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന് കളക്ഷൻസ് തന്നെയാണ്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കോട്ടണിലും അതുപോലെ തന്നെ ടീവിൽ മെറ്റീരിയലും വന്നിരിക്കുന്ന കുർത്തീസ് ആണ്. രണ്ട് പാറ്റേണും നല്ല ഭംഗിയുണ്ട് എന്ന് വേറെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുന്നേ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം 20 hours ശേഷം നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഗിവ് അവേയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് എന്റെ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരാട്ടോ. അപ്പൊ ഈ സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ്ടോ വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അജ്രക് പ്രിന്റ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. കളർ വരുമ്പോൾ ഒരു ബ്ലാക്ക് ആണ്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അജ്രക്കിന്റെ പ്രിന്റിൽ വരുന്ന ബ്ലാക്ക് ഷെയ്ഡിലാണ്ടോ വന്നിരിക്കുന്നത്. ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ജെറ്റ് ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെയല്ല. അജ്രക് പ്രിന്റ് എപ്പോഴും വീഡിയോയിൽ കുറച്ച് ബ്രൈറ്റ്നെസ്സോട് കൂടി തന്നെ ആയിരിക്കും കാണുക. അങ്ങനെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ജെറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ, നോർമൽ ബ്ലാക്ക് ഷെയ്ഡാണ്. അതിന്റെ അത് ഫുള്ളായിട്ട് അജ്രക് പ്രിന്റ് ആണ്. ഒരു ഫ്ലോറൽ ഡിസൈൻ പോലത്തെ ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക് പാറ്റേണിലാണ് ഞാനിപ്പോ വേറെ ഇരിക്കുന്നത്. ഈ സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ വരുമ്പോൾ ഈ സെയിം മെറ്റീരിയലിൽ തന്നെ മിറർ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് ഒരു മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അതെല്ലാം സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനോ അതല്ല, ഒരു സെമി പാർട്ടി വെയർ നൈറ്റ് പാർട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തി ആട്ടോ. താഴേക്ക് വരുമ്പോൾ എലൈനിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ ഓപ്പോഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. ബോഡി പോർഷൻ വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അതുപോലെ സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പഫ് സ്ലീവ് പോലെയാണ്. ചെറിയ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് വന്നിരിക്കുന്ന സ്ലീവ് ആണ്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേൺ ആണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് നെക്ക്. ഇതുപോലെ വീനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ ഇതുപോലെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ്ടോ സ്ലീവിന്റെ എൻ പോർഷനിൽ ചെറിയൊരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമുള്ളതാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്ക് ഒരു 46-47 inches ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലുമാണ്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. ഈ ഷോർട്ട് അതായത് നമ്മുടെ ഈ ഓപ്പോഷനിൽ വരെയും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വിതൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650-650. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ബ്രിക്ക് റെഡിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് അജ്രക്കിന്റെ പ്രിന്റ് തന്നെയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞിട്ട് സെയിം തന്നെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഇതുപോലെ ഒരു ഫ്രോക്ക് ആയിട്ടൊക്കെ ആണെങ്കിൽ ഈ കുർത്തി വെയർ ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ട് ഒരു എലൈൻ ഫ്രോക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെയാണ്, അങ്ങനെ ഒരു പാറ്റേണിൽ വെയർ ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ വീനെക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ വരുന്നത് സിമ്പിൾ ആയിട്ട് വരുന്ന മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് ബീഡ്സ് വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും ആട്ട വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ സിമ്പിൾ ആയിട്ട് വരുന്ന മിറർ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സിമ്പിൾ ആയിട്ട് കുർത്തി തന്നെയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഷോർട്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെ ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ട് ഒരു പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ഇതിപ്പോ ബോട്ടം വെയർ ചെയ്തിട്ട് കുർത്തിയായിട്ടാണെങ്കിലും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു എലൈൻ ഫ്രോക്ക് ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ലെങ്ത് വരുമ്പോഴത്തേക്ക് 47 inches ആട്ടോ ലെങ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650-650. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ ടീവിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതായത് ടീവിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റയോൺ മെറ്റീരിയൽ തന്നെ കുറച്ചും കൂടി കട്ടി കൂടാൽ വന്നിട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ് ഈ ടീവിലിന്റെ അകത്ത്. മെറ്റീരിയലിൽ തന്നെ സെൽഫ് ആയിട്ട് ഇങ്ങനെ ലൈൻസ് പോകുന്നുണ്ട്. ഒരു സ്ലാൻഡിങ് ലൈൻസ് ആണ് പോകുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമ്മൾ ഈ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് നാള് മുന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ഷെയ്ഡിന്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് വരുന്നത് ഒരു സ്റ്റാർ ഡിസൈൻ ആണ്. സ്റ്റാറും ഡോട്ടും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഷർട്ടിന്റെ കോളറിന്റെ പാറ്റേണിലാണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേൺ ആണ്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പോർഷൻ വരെ ചെറിയൊരു പടി കൊടുത്തിട്ട് ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എലൈനിലാണ് ഹെമ്മേരിയയിലേക്ക് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഫ്രോക്ക് ആയിട്ട് തന്നെ വേറെയും പാത്രമാണ് വന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ വൺ സൈഡിൽ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഷർട്ടിന്റെ കളറിനെ പാറ്റേണാണ് നെക്ക് വന്നിരിക്കുന്നത്. മെറ്റീരിയലിന്റെ ക്ലോസപ്പ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല കട്ടിയുള്ള റയോൺ മെറ്റീരിയലാണ്. ഇതുപോലെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെ ഒരു പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ എൻപോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു പടി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ കുർത്തി നമുക്ക് വെയർ ചെയ്യാനായിട്ട്. അതായത് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതിന്റെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ബോഡിയിലേക്ക് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അത്രയും അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഫുൾ ലൈനിങ് ഇടുമ്പോൾ ഈ മെറ്റീരിയലിന് ഭയങ്കര വെയിറ്റ് ഉണ്ട്, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹാഫ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എലൈനിലുണ്ട്, അത്യാവശ്യം ഫ്ലെയർ ഉണ്ട്. ഹെമ്മേരിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് നമ്മൾ ആദ്യമേ നല്ല ഷോർട്ട് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത്. 45-46 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഈ കുർത്തി നമുക്കൊരു പിക്നിക് ഒക്കെ പോകുമ്പോൾ, അതെല്ലാം നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650-650. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആയിരുന്നു കേട്ടോ. കോട്ടണിലും അതുപോലെ തന്നെ ടീവിലിന്റെ മെറ്റീരിയലും വന്നിരിക്കുന്ന കുർത്തീസ് ആണ്. രണ്ട് മെറ്റീരിയലും നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ. രണ്ട് പാറ്റേൺസും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് ഏലിയൻ പാറ്റേണിലാണ്. നമുക്ക് കുർത്തിയായിട്ടോ അതല്ലെങ്കിൽ ഏലിയൻ ഫ്രോക്കായിട്ടൊക്കെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ കാണിച്ചത് വരുമ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വരുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയാണ്, നമുക്ക് നല്ല ഫ്രോക്ക് ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാനും യൂസ് ചെയ്യാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ഈ ടീവിലിന്റെ മെറ്റീരിയൽ കുറച്ച് കൂളിംഗ് ഒക്കെ തരുന്ന ഒരു മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പൊ ആ ഒരു സീസണിൽ ഏറ്റവും കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് വാഷ് ഉണ്ടല്ലോ, കളർ കാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം. വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സപ്പോർട്ട് തരുന്നതായിരിക്കും കേട്ടോ. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് റിപ്ലൈ കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് എടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.